ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ റിയോ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഇത് വളരെ മനോഹരമായ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. ഇത് സാധാരണ ഒരു ബോർഡർ പ്ലാന്റ് ആയും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും ഹാങ്ങിങ് പ്ലാന്റ് ആയും ഒക്കെ നടാവുന്നതാണ്. റിയോ പ്ലാന്റ്സ് പൊതുവെ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം തന്നെ പ്രിയപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. കാരണം ഇത് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ട് കവർ ആയിട്ടും എല്ലാം ഉപയോഗിക്കാം. ഈ ചെടിയുടെ ലീവ്സിന്റെ അടിഭാഗം ഒരു പർപ്പിൾ കളറിലും മുകൾ ഭാഗം ഗ്രീൻ കളറിലുമാണുള്ളത്. ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ഉള്ള വെറൈറ്റി റിയോ പ്ലാന്റ്സും ഉണ്ട്. നമ്മൾ ഈ ചെടി വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ നനയുടെ കാര്യമാണ്. ഈ ചെടിക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ചാലും മതി. അത്രയ്ക്കും വെള്ളം മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ. ചെടിച്ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് ഉണങ്ങി തുടങ്ങുമ്പോൾ മാത്രം ഈ ചെടി നനച്ചാൽ മതി. ഈ ചെടിക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് വേണ്ടത്. ചെടി നടാൻ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം എടുക്കാൻ. അതിൽ മണലും കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ വേപ്പിൻ പിണ്ണാക്ക് കുളിപ്പിച്ചതിൻ്റെ തെളി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ചെടിയെ നമുക്ക് ഗാർഡനിൽ നിലത്തും ഒരു ഗ്രൗണ്ട് കവർ ഒക്കെ ആയിട്ടും നടാൻ പറ്റും. അങ്ങനെ നടുമ്പോൾ ഒരു ചെരിവുള്ള പ്രദേശത്ത് നടാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നടുകയാണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ചുകൂടി നന്നായിട്ട് വളരും. അതിലൊരിക്കലും വെള്ളം കെട്ടിയൊന്നും കിടക്കില്ല. വെള്ളം ഒരിക്കലും ഈ ചെടിയുടെ ഒരു ഭാഗത്തും തങ്ങി നിൽക്കാത്ത രീതിയിൽ നമ്മൾ ഈ ചെടിയെ നടുന്നതായിരിക്കും നല്ലത്. ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന നമ്മുടെ സിറ്റ് ഔട്ടിലോ വരാന്തയിലോ ഒക്കെ നമുക്ക് ഈ ചെടി വെക്കാം. ഈ ചെടിയിൽ നിറയെ തൈകൾ പൊട്ടിപ്പൊട്ടി ഉണ്ടായി വരും. അങ്ങനെ ഇത് പോട്ട് നിറഞ്ഞ് ഉണ്ടായി വരും. നമുക്കത് വേണമെങ്കിൽ വേർതിരിച്ച് മാറ്റി പുതിയ ചെടിയായി നട്ടുകൊടുക്കാം. റിയോ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.